അവന്റെ കാലും നട്ടിലൊക്കെ വളഞ്ഞ് ഇതായി. കടക്കാനൊന്നും കഴിയില്ല. ഉറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനിയൻ്റെ ഇപ്പം അങ്ങനെയല്ല, ഓന് കുറച്ച് എഴുന്നല്ലുണ്ട്. ഓനക്ക് ഈ മെഡിസിൻ കിട്ടി അവൻ രക്ഷപ്പെടും. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും കൂടി സഹായിക്കണം എന്നാണ്. അന്നിപ്പോൾ ആവരുത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഐ എസ് എൽ റിലേറ്റഡ് ആയിട്ടും പുറത്തു വരുന്ന ഏറ്റവും അധികം പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. സോ എല്ലാവരും വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത്. ചാനലിലേക്ക് പുതിയ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ആദ്യം തന്നെ സ്റ്റീഫൻ എസ് റിലേറ്റഡ് ആയിട്ടൊരു പ്രധാനപ്പെട്ട ന്യൂസാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നൈജീരിയൻ ഇന്റർനാഷണൽ താരമായിട്ടുള്ള സ്റ്റീഫൻ എസ് കഴിഞ്ഞൊരു സീസണിൽ ജംഷഡ്പൂർ എഫ് സിയിലായിരുന്നു ഇദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. നിലവിൽ വാർത്തകൾ പ്രചരിക്കുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ അടുത്തൊരു സീസണിൽ ഇദ്ദേഹം ജംഷഡ്പൂർ എഫ് സിയിൽ കാണാൻ സാധ്യതയുടെ കുറവ് തന്നെയാണ്. സ്റ്റീഫൻ എസ്സയുടെ ഏജന്റ് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ യൂറോപ്പിലുള്ള ഒരു ടോപ്പ് ഡിവിഷൻ ലീഗിലേക്ക് ആയിരിക്കും ഇദ്ദേഹം പോകാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെയുള്ള ഒരു ടോപ്പ് ക്ലബ്ബുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം. സോ വേറെ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പോയാലും അടുത്തൊരു സീസണിൽ സ്റ്റീഫൻ എസ് ജംഷഡ്പൂർ എഫ് സിയിൽ കാണാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ടോപ്പ് ഡിഫൻസിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് തന്നെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ താരം തന്നെയാണ് നൈജീരിയൻ ഇന്റർനാഷണൽ താരമായിട്ടുള്ള സ്റ്റീഫൻ എസ്. ഒരുപാട് ഗോളുകൾ നേടിയൊരു താരം തന്നെയാണ് സ്റ്റീഫൻ എസ്. അടുത്തതായിട്ട് മുംബൈ സിറ്റി എഫ് സി റിലേറ്റഡ് ആയിട്ട് പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ബർത്തലമിയോ അക്ബേച്ചി എന്ന് പറഞ്ഞൊരു സൂപ്പർ താരം മുംബൈ സിറ്റി എഫ് സി ടീം വിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. സോ അടുത്തൊരു സീസണിൽ ഇദ്ദേഹം ഹൈദരാബാദ് എഫ് സിയിൽ നിന്ന ടീമിനായിരിക്കും ഇദ്ദേഹം കളിക്കാനുണ്ട് പോകാനുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് മൂന്നോളം ഐ എസ് എൽ സീസണിലാണ് ബർത്തലമിയോ അക്ബേച്ചി കളിച്ചിട്ടുള്ളത്. ഈ മൂന്ന് സീസണിലും റെക്കോർഡ് പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ച നല്ല കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോഴത്തെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ അടുത്തൊരു സീസണിലേക്ക് ഹൈദരാബാദ് എഫ് സിയിലേക്ക് ആയിരിക്കും ഈ ഒരു സൂപ്പർ താരം പോകാൻ പോകുന്ന വാർത്തയാണ് ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നത്. സോ അടുത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ചില വമ്പൻ സൈനികൾ വരും ആഴ്ചകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സ് കൺഫേം ആക്കിയിട്ടല്ല, ചില മാധ്യമ പ്രവർത്തകർ വഴിയായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു 100% കൺഫേം ആയ ന്യൂസ് നമ്മൾ ജസ്റ്റ് കേട്ടപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതകളേറെ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ ജൂലൈ മാസം അവസാനത്തോടുകൂടി നടക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം അടക്കമുള്ള എല്ലാ താരങ്ങളും അവിടെ കൊച്ചിയിൽ വരുമെന്ന് റിപ്പോർട്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാടധികം റിസർവ് ടീം താരങ്ങളെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാണെന്ന് റിപ്പോർട്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും കാത്തിരിക്കാൻ മികച്ചൊരു പ്രീ സീസൺ അപ്ഡേറ്റിനായിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സീ യു സൂൺ, ബൈ.